മാവോയിസ്റ്റുകൾക്കെതിരെ നടപടികൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് യോഗം വിളിച്ചത് കേരളത്തെ എന്ന ആഭ്യന്തര സെക്രട്ടറിയും ഡി ജി പിയും യോഗത്തിൽ പങ്കെടുക്കും മാവോയിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി സ്വീകരിക്കുന്നത് മുൻപ് മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഇവരുടെ സ്വാധീനം കുറയ്ക്കാൻ ഇത്തരം നടപടികളിലൂടെ കഴിഞ്ഞിരുന്നു ഇവിടെ മാവോയിസ്റ്റുകൾക്കെതിരായ ആക്രമണങ്ങൾ കടുപ്പിച്ചതോടെ കേരളത്തെയാണ് ഇവർ സുരക്ഷിത താവളമായി കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് മുന്നറിയിപ്പും നൽകിയിരുന്നു കേരളവും തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന വയനാടൻ മലനിരകളിൽ ശക്തമായ സ്വാധീനം മാവോയിസ്റ്റുകൾക്കുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ് ഇവിടെ മാവോയിസ്റ്റുകൾ ആയുധങ്ങളുമായി വനവാസി മേഖലകളിൽ മേഖലകളിലിറങ്ങുന്നതും പതിവാണ് എന്നാൽ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടും കാര്യമായ ഇടപെടൽ സംസ്ഥാനം നടത്തിയിരുന്നില്ല മാവോയിസ്റ്റ് വേട്ടയ്ക്കായി കേന്ദ്ര സർക്കാർ സഹായത്തോടെ തണ്ടർബോൾട്ട് രൂപീകരിച്ചെങ്കിലും ഇവരെ അമർച്ച ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് സി പി ഐ ഉൾപ്പെടെ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് എതിര് നിൽക്കുന്നതും ഇതിന് കാരണമാകുന്നുണ്ട് ഇനിയെങ്കിലും ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ ഗുരുതരമാകുമെന്ന കേന്ദ്ര ഇന്റലിജൻസ് ആവർത്തിച്ച് സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് യോഗം വിളിച്ചിരിക്കുന്നത് ഈ മാസം ഏഴിന് നടക്കുന്ന യോഗത്തിൽ കേരളത്തിൽ നിന്നും ആഭ്യന്തര സെക്രട്ടറിയും ഡി ജി പിയും പങ്കെടുക്കും മാവോയിസ്റ്റുകൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ യോഗത്തിൽ വിശദീകരിക്കേണ്ടിവരും ആർ രാജീവ് ജനം തിരുവനന്തപുരം